നമസ്കാരം. കലാലയങ്ങളിലെ രാഷ്ട്രീയം നല്ലതോ ചീത്തയോ? തിരുവനന്തപുരം ലോ കോളേജിൽ കഴിഞ്ഞ ദിവസം നടന്ന വിദ്യാർത്ഥി സംഘടനകളുടെ സംഘർഷത്തെ തുടർന്ന് KSUവിന്റെ കൊടി കൂട്ടിയിട്ട് കത്തിച്ച 24 SFI പ്രവർത്തകരുടെ സസ്പെൻഷൻ പിൻവലിക്കില്ല. സംഘർഷം അവസാനിപ്പിക്കാൻ തിങ്കളാഴ്ച ഇരു വിദ്യാർത്ഥി സംഘടനകളുടെയും യോഗം പ്രിൻസിപ്പാൾ വിളിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചൊവ്വാഴ്ച രാത്രിയാണ് KSUവിന്റെ കൊടികൾ പിഴുത SFI പ്രവർത്തകർ കൂട്ടിയിട്ട് കത്തിച്ചത്. മനഃപൂർവം ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ എന്നോണമായിരുന്നു SFIയുടെ പെരുമാറ്റം. അക്രമത്തിന്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് അധ്യാപക കൗൺസിൽ 24 SFI പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഷനിലായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുമായി പ്രിൻസിപ്പാളും അധ്യാപകരും പ്രത്യേകം ചർച്ചയും നടത്തും. സസ്പെൻഷനിലായ വിദ്യാർത്ഥികൾക്ക് പൊതുപരീക്ഷ എഴുതാം. അതിക്രമം നടത്തിയവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് അസിസ്റ്റന്റ് പ്രൊഫസർ VK സഞ്ജു പ്രിൻസിപ്പാളിന് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. 21 അധ്യാപകരെ 10 മണിക്കൂറിലേറെ ബന്ദിയാക്കി പ്രതിഷേധിക്കുന്നതിനിടെ അധ്യാപികയെ അതിക്രമിച്ച കേസിൽ SFI പ്രവർത്തകരുടെ പേര് വിവരങ്ങൾ ശേഖരിച്ച് നടപടിയെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. സുഗമമായ ക്ലാസ് നടത്തിപ്പിന് ഹൈക്കോടതിയുടെ ഇടപെടൽ തേടാൻ അധ്യാപക കൂട്ടായ്മ ആലോചിക്കുന്നുണ്ട്. അതേസമയം കോളേജിൽ സംഘർഷം സൃഷ്ടിക്കണമെന്ന ഉദ്ദേശത്തോടെ എതിർ പാർട്ടിയുടെ കൊടിമരം പിഴുതെടുത്ത് തീകൊളുത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച SFI പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്തതിനെ തുടർന്നാണ് പ്രതിഷേധമെന്നോണം ലോ കോളേജ് അധ്യാപകർക്ക് നേരെ SFI ആക്രമണം അഴിച്ചുവിട്ടത്. SFIക്കാർ ആക്രമിച്ചെന്ന് ആരോപിച്ച അധ്യാപിക VK സഞ്ജു കഴിഞ്ഞ ദിവസം തന്നെ രംഗത്തെത്തിയിരുന്നു. കോളേജിലെ പ്രവർത്തകരെ കൂടാതെ പുറത്തു നിന്നെത്തിയവരും സംഘടിച്ചെത്തിയെന്നും ഫാനും ലൈറ്റും ഓഫാക്കി 10 മണിക്കൂറോളം അധ്യാപകരെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടുവെന്നും അധ്യാപിക പറഞ്ഞു. കയ്യിലും കഴുത്തിലും പരിക്കേറ്റുവെന്നും അധ്യാപിക വ്യക്തമാക്കിയിരുന്നു. തൊട്ടു പിന്നാലെ ലോ കോളേജിലെ SFI അക്രമത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പോലീസ് നോക്കി നിൽക്കെ എതിർ പാർട്ടിയുടെ കൊടിമരം പിഴുതെടുത്ത ശേഷം അത് തീയിടുകയായിരുന്നു. സംഭവത്തിൽ പങ്കാളികളായി 24 SFIക്കാരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ അർദ്ധരാത്രി വരെയാണ് അധ്യാപകരെ ഒരു 10 മണിക്കൂറോളം റൂമിൽ പൂട്ടിയിട്ടത്. ശാരീരിക കയ്യേറ്റങ്ങളിൽ ചില അധ്യാപകർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. അക്രമം നടന്ന സ്ഥലത്തിന്റെ 10 മീറ്റർ മാറി പോലീസ് വാഹനം ഉണ്ടായിരുന്നിട്ടും അക്രമത്തിൽ പോലീസ് കണ്ണടയ്ക്കുകയാണ് ചെയ്തത്. വനിതാ ഹോസ്റ്റലിന് മുന്നിലായി SFIയുടെ ബോർഡ് വെക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് SFIക്കും എതിർ പാർട്ടിക്കും ബോർഡ് വെക്കാനുള്ള അനുവാദം നൽകി. തുടർന്ന് എതിർ പാർട്ടി വച്ചിരുന്ന ബോർഡുകളും കൊടികളും കൊടിമരവുമാണ് SFI തകർത്തത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.